മുതിർന്ന സിപിഎം നേതാവ് വി എസ് അച്യുതാനന്ദനെതിരെ രൂക്ഷ വിമർശനവും കുറ്റപ്പെടുത്തലുകളും വെളിപ്പെടുത്തലുകളുമാണ് എം ലോറൻസിന്റെ ആത്മകഥയായ ഓർമ്മച്ചെപ്പ് തുറക്കുമ്പോൾ അതിൽ പല വെളിപ്പെടുത്തലുകളും കാണാം. സിപിഎമ്മിനകത്തെ വിഭാഗീയതയിൽ ആദ്യ കണ്ണി വി എസ് ആണെന്ന് ലോറൻസ് തുറന്നടിക്കുന്നു. സിപിഎം വിഭാഗീയതയുടെ ഉള്ളുകളിൽ തുറന്നെഴുത്താണ് അതിൻ്റെ ഉള്ളടക്കം. വി എസ് അച്യുതാനന്ദൻ വൈദിക നിര്യാതന ബുദ്ധിയോടെയാണ് ഇടപെട്ടിരുന്നതെന്നും അപ്രമാദിത്വം നഷ്ടപ്പെട്ടാലോ എന്ന് ഭയന്ന് അദ്ദേഹം ഇഎംഎസിൻ്റെ സാന്നിധ്യം പോലും ഇഷ്ടപ്പെട്ടിരുന്നില്ലെന്നും ആത്മകഥയിൽ തുറന്നടിക്കുന്നു. പാലക്കാട്ട് സമ്മേളനത്തിൽ വെട്ടിനിരത്തപ്പെട്ട ലോറൻസ് വി എസിനെ നിർത്തുന്നത് പ്രതിസ്ഥാനത്താണ്. വ്യക്തിപ്രഭാവത്തിന് വി എസ് അച്യുതാനന്ദൻ ചുറ്റും സ്ക്വാഡ് പോലെ ആൾക്കൂട്ടത്തെ കൊണ്ടു നടന്നു. AP വർക്കി ഉപയോഗിച്ച് പാർട്ടിക്കകത്ത് വിഭാഗീയത തുടങ്ങി വെച്ചത് വി എസ് ആണെന്ന് തുടങ്ങി തിരുവനന്തപുരത്ത് വിശ്രമത്തിലായിരുന്ന ഇഎംഎസ് എന്നും AKG സെൻറ്ററിൽ എത്തിയിരുന്നത് വി എസ് അച്യുതാനന്ദന് അസ്വസ്ഥത ഉണ്ടാക്കിയിരുന്നതായും ആത്മകഥയിൽ തുറന്നടിക്കുന്നു. അപ്രമാദിത്വം നഷ്ടമായെങ്കിലോ എന്ന തോന്നലായിരുന്നു വി എസിന്. സൂര്യന് ചൂടും പ്രകാശവും കുറഞ്ഞ് കരിക്കട്ടയാകുന്നത് പോലെ ഇഎംഎസുമാകുമെന്ന് കോഴിക്കോട് സമ്മേളനത്തിൽ ഒരംഗത്തിൻ്റെ പരാമർശത്തിന് ശേഷമാണ് പാർട്ടിയിലെ ഒരു വിഭാഗം ഇഎംഎസിനെ കറുത്ത സൂര്യൻ എന്ന് വിളിച്ചു തുടങ്ങിയത്. ഇതിനു പിന്നാലെയാണ് പാർട്ടിയിൽ പക്ഷങ്ങൾ ഉരുത്തിരിഞ്ഞതെന്നും ലോറൻസ് അവകാശപ്പെടുന്നു. എതിര് എന്ന് തോന്നുന്നവരെ തെരഞ്ഞുപിടിച്ച് തോൽപ്പിക്കാൻ വി എസ് അച്യുതാനന്ദൻ കരുക്കൾ നീക്കിയിരുന്നു. ആലപ്പുഴ സമ്മേളനത്തിൽ PK ചന്ദ്രാനന്ദനെതിരെ വി എസ് തിരിഞ്ഞപ്പോഴാണ് മറുപടി നൽകേണ്ടി വന്നത്. കൊല്ലം സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് നടന്ന വോട്ടെടുപ്പിൽ വോട്ടുകൾ എണ്ണിയപ്പോൾ ബാലറ്റ് മറുഭാഗത്തേക്ക് ഇട്ടത് പോളിംഗ് ഏജൻ്റായിരുന്ന VN വാസവനാണ് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടതെന്നും ലോറൻസ് വെളിപ്പെടുത്തുന്നു. പാലക്കാട് സമ്മേളനത്തിൽ 16 പേരെ കരുതിക്കൂട്ടി തോൽപ്പിച്ചു. ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞ് 11 പേരെ ഒഴിവാക്കിയെന്നും വിഭാഗീയത എന്ന അധ്യായത്തിൽ ലോറൻസ് തുറന്നു പറയുന്നു. ഏതായാലും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൽ കോളിളക്കമുണ്ടാകുന്ന പല വെളിപ്പെടുത്തലുകളും അടങ്ങിയതാണ് ഓർമ്മച്ചെപ്പ് തുറക്കുമ്പോൾ എന്ന ആത്മകഥ. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.